നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർവൽ സ്റ്റുഡിയോസ് നിർമ്മിച്ച സിനിമ റിലീസ് ദിവസം തന്നെ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുകയാണ്. ഈ സീരീസിലെത്തുന്ന ഏറ്റവും മികച്ച സിനിമയാണ് എന്നാണ് കണ്ട പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോഴേതാ അവഞ്ചേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലൂസിഫർ ടീമും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. തോറിനെയും കോയെയും സ്റ്റീഫൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ലൂസിഫറിൽ നിന്നും പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നതുപോലെ കയ്യിലൊരു ചുറ്റികയും പിടിച്ച് നിൽക്കുന്ന മോഹൻലാലാണ് പോസ്റ്ററിലുള്ളത്. ബോക്സ് ഓഫീസ് തകർത്ത് റെക്കോർഡുകൾ തച്ചു തകർത്ത കേരളീയന്റെ നാടൻ ചുറ്റിക എന്നും പറഞ്ഞാണ് പോസ്റ്റർ എത്തിയിരിക്കുന്നത്. ലൂസിഫറിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സുകുമാറിനാണ് ഈ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിയുടെ സംവിധാനത്തിലെത്തിയ ലൂസിഫർ അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനകം 100 കോടിയും 150 കോടിയും ക്ലബിലെത്തിയ ലൂസിഫർ അടുത്ത റെക്കോർഡിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. റിലീസ് ചെയ്ത് 8 ദിവസം കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ലൂസിഫർ 100 കോടി ക്ലബിലെത്തിയത്. 21 ദിവസം കഴിയുമ്പോൾ 150 കോടിയും സിനിമ നേടി. അടുത്ത ലക്ഷ്യം 200 കോടിയിലേക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ നിന്നും ആദ്യമായി 200 കോടി സ്വന്തമാക്കുന്ന സിനിമയായി ലൂസിഫർ മാറുകയും ചെയ്യും. എന്തായാലും ലൂസിഫറിനൊരു രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന ചർച്ചകൾ സജീവമായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതേസമയം അവഞ്ചേഴ്സ് റിലീസ് ദിനം $107.2 മില്യൺ, അതായത് ഏകദേശം 750 കോടി രൂപ സിനിമയ്ക്ക് ആദ്യ ദിനം കളക്ഷൻ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിൽ ആദ്യ ദിനം ഒരു ചിത്രത്തിന് ലഭിക്കുന്ന വലിയ കളക്ഷനാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നേടിയിരിക്കുന്നത്. ലോകമെമ്പാട് നിന്നും 1186 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. അവഞ്ചേഴ്സ് സീരീസിൽ മുൻപിറങ്ങിയ ഇൻഫിനിറ്റി വാറിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ സിനിമ എത്തിയിരിക്കുന്നതും. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.